السلام عليكم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار وما توفيقي الا بالله عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ആദരണീയനായ തൊലബ വിങ്ങിൻ്റെ സംസ്ഥാന ചെയർമാനും നമ്മുടെ ഈ പരിപാടിയുടെ ആദ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്യുന്ന സ്നേഹനിധിയായ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങളവറുകളെ, പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഹബീബ്, ആദരണീയനായ കെ റഹ്മാൻ ഫൈസി, സി എം കുട്ടി സഖാഫി, ഉമർ വാഫി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, തലബ വിങ്ങിൻ്റെ സംസ്ഥാന ജില്ലാ തല സമിതികളുടെ ഭാരവാഹികളെ, കാവനൂർ വാഫി കോളേജിലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് SKSSF രൂപീകരിക്കപ്പെട്ടു. ഇന്ന് നാട് നീളെ കേരളത്തിനകത്തും പുറത്തും വിവിധ ശാഖകളിൽ, ആയിരക്കണക്കിന് ശാഖകളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംഘടന വളരെയേറെ വികാസം പ്രാപിക്കുകയും വളർച്ച പ്രാപിക്കുകയും സത്യമായി പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഘടനയായി SKSSF ഇതിനകം മാറിക്കഴിയുകയും ചെയ്തിരിക്കുന്നു എന്നത് ഒരു വസ്തുത മാത്രമാണ്. ഒരുപാട് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ഒരുപാട് മതസംഘടനകളുണ്ട്. പക്ഷേ ഈ ഘടകങ്ങളൊക്കെ കൂട്ടത്തിൽ എല്ലാ സംഘടനകളുമായും തട്ടിച്ചു നോക്കിയാൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും നല്ല ചുവടുവെപ്പുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഗ്രഹീതമായ സംഘടനയാണ് SKSSF എന്ന് നമ്മൾ ആരുടെ മുമ്പിലും തെളിവുകൾ നിരത്താതെ നമുക്ക് പറയാനും ബോധ്യപ്പെടുത്താനും അഭിമാനപൂർവ്വം അനുസ്മരിക്കാനും സാധിക്കും. മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ തൊലബ വിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരാളും അന്ന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. എല്ലാവരും 32 വയസ്സും താഴെയുള്ളവരാണല്ലോ അല്ലേ? ഓക്കെ ആണ്. അന്ന് നിങ്ങളെപ്പോലെ പട്ടിക്കാട് ജാമ്യനൂരയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, പഠനാനന്തരം ഉള്ള ഏതാനും വർഷങ്ങൾ, SKSSF രൂപീകരിക്കപ്പെടുന്നതിൻ്റെ മുന്നോടിയായുള്ള ചില പശ്ചാത്തലങ്ങൾക്കും സാഹചര്യങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കാൻ അവസരം കിട്ടിയ ഒരു വിനീതൻ കൂടിയായിരുന്നു ഞാൻ. നമ്മുടെ സംഘടനയുടെ ഈ വലിയ വളർച്ചയുടെ കാരണം എന്ത് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഏതാനും മിനിറ്റുകൾ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഈ സംഘടന രൂപീകരിക്കപ്പെടാനിടയായ പശ്ചാത്തലം
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴ്ഘടകമാണല്ലോ വിദ്യാർത്ഥി സംഘടന. നീണ്ട 95 വർഷങ്ങൾക്കപ്പുറം സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിക്കപ്പെട്ടത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വികൃതമാക്കുന്ന ബിദഅി പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയും പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ മുർഖമായ സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനും വേണ്ടി മാത്രമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുലമ ഭരണഘടന പരിശോധിച്ചാൽ കാണാം, നമ്മുടെ സാധാരണ പള്ളി മദ്രസ കമ്മിറ്റികളൊക്കെ ഭരണഘടനകളിൽ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയും, എ പി സി ഡി എഫ് ജി എച്ച് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ടാവും. സമസ്തൻ്റെ ഭരണഘടനയിൽ അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നുമില്ല. സമസ്ത എന്തിന് രൂപീകരിക്കപ്പെട്ടു, എന്ത് ഉദ്ദേശത്താൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് എ ബി സി ഡി ഈ 5 കാര്യങ്ങൾ മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ രണ്ടും സുന്നത്ത് ജമാഅത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തത് എ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസൃതമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തിൻ്റെ ആശയം. ബി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെതിരെ വരുന്ന പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും പ്രതിരോധിക്കുകയും നിയമാനുസരണം തടയുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തേത്. ഈ ഭരണഘടനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമസ്തയുടെ ആത്യന്തികമായ ലക്ഷ്യം പരിശുദ്ധ ദീൻ വികൃതമാക്കാതെ അതിൽ നിന്നൊന്നുപോലും വെട്ടിമാക്കറ്റാൻ അനുവദിക്കാതെ അതിലേക്ക് ഒന്നുപോലും അഡീഷണലായി കൂട്ടിച്ചേർക്കപ്പെടാൻ അനുവദിക്കാതെ അതിൻ്റെ പരിശുദ്ധിയോടുകൂടി അത് കാത്തു സൂക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് ആ ഭരണഘടനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നീണ്ട 9.5 ഇപ്പോൾ പിന്നിട്ടു. SKSSF രൂപീകരിക്കപ്പെടുന്ന പശ്ചാത്തലം സമസ്തക്ക് വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു, സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. സമസ്ത തന്നെ നേരിട്ട് രൂപീകരിച്ച് നമ്മുടെ മഹാത്മാക്കളായ നേതാക്കന്മാർ തന്നെ നേതൃത്വം കൊടുത്ത് വളർത്തിയെടുത്ത ഒരു സംഘടന ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യ സഹജമാണല്ലോ, സംഘടനയിലെല്ലാവരും നല്ല ഉദ്ദേശവും നല്ല വിചാരവും ഉള്ളവരായിക്കൊള്ളണമെന്നില്ല. ചിലർക്കെങ്കിലും ചില താല്പര്യങ്ങളുണ്ടാകും സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ. അങ്ങനെയുള്ള ചില താല്പര്യക്കാർ സംഘടന ദുരുപയോഗം ചെയ്ത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുലമ പോലും ദുരുപയോഗം ചെയ്ത് വ്യക്തി താല്പര്യങ്ങൾക്കും നേതൃസ്ഥാനങ്ങൾക്കും അതുപോലുള്ള ഭൗതിക താല്പര്യങ്ങൾക്കും വേണ്ടി പാവനമായ പരിശുദ്ധമായ മഹാത്മാക്കൾ പടുത്തുയർത്തിയ സംഘടനയെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിലൊരു പരിധിവരെ അത്തരം ആളുകൾ വിജയിച്ചു. അതിൻ്റെ അനന്തരഫലം ഇപ്പം നമ്മുടെ വിദ്യാർത്ഥി സംഘടന SKSSF നിലവിലുള്ള സമസ്തക്കെതിരാണ് സങ്കല്പിക്കുക. നമ്മളീ ക്യാമ്പുകളിലും ക്ലാസ്സുകളിലും ഒക്കെ നമ്മളെ പരിപാടികളൊക്കെ സമസ്ത നേതാക്കന്മാർക്കെതിരെ സമസ്തക്കെതിരെ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളർന്നു വരുന്ന തലമുറ മൊത്തം വഴിതെറ്റിപ്പോവും ഉറപ്പ്. കൃത്യമായി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഘട്ടമായിരുന്നു അന്ന്. അന്നത്തെ വിദ്യാസംഘടന നേതൃത്വത്തിലുണ്ടായിരുന്നത് ബഹുമാന്യനായി എന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ അഭിമാന ഭാചനം പാണക്കാട് സയ്യിദ് ഹൈദറലി ഷിഹാബ് തങ്ങൾ അവർക്കായിരുന്നു. അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ആ സ്ഥാനത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നാൽ ഇവരുദ്ദേശിക്കുന്ന കുറുക്കു വഴിക്ക് സംഘടന നയിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ തന്ത്രപരമായി ചരടുവലികൾ നടത്തി പുകച്ച് പുറത്തു ചാടിച്ചു എന്ന് പറയാം. അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി അവർ സംസ്ഥാന കൗൺസിലിൽ വെച്ച് തങ്ങൾക്കെതിരെയുള്ള ഒരുപാട് പരാതി കത്തുകൾ ഇങ്ങനെ വായിച്ച തങ്ങളെ ഇരുത്തി, അങ്ങനെ തന്ത്രപരമായി തങ്ങളെ മാറ്റി നിർത്തി. പിന്നെ ഈ വിദ്യാർത്ഥി സംഘടന ഈ കോക്കസിൻ്റെ കയ്യിൽപ്പെട്ടു. സുന്നി യുവജന സംഘവും അങ്ങനെ തന്നെയായി. അന്ന് നിലവിലുണ്ടായിരുന്ന സമസ്തയുടെ ആനുകാലികങ്ങൾ മുഴുവൻ ഇവർ കയ്യിലെടുത്തു. ദിനപത്രം, വാരികകൾ, മാസികകൾ മുഴുവൻ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി. എന്നിട്ട് ആദ്യമൊക്കെ വ്യക്തമല്ലാതെ വ്യംഗ്യമായ രൂപത്തിൽ
സമസ്തയുടെ നേതാക്കളെ പരോക്ഷമായി ആക്ഷേപിച്ചുകൊണ്ട് അവർ വഴിതെറ്റിപ്പോയവരാണ്, അവർക്ക് സുന്നത്ത് ജമാഅത്തിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നു. പിന്നീട് പരസ്യമായി തന്നെ സമസ്തയുടെ നേതാക്കൾക്കെതിരെ, കാരണം എല്ലാം കൈവശമുണ്ട്, ദിനപത്രം കയ്യിലുണ്ട്, ആനുകാലികങ്ങൾ കയ്യിലുണ്ട്, സംഘടന ഏറ്റവും നല്ല രണ്ട് സംഘടന വിദ്യാർത്ഥി സംഘടന യുവജന സംഘടനയും കയ്യിലുണ്ട്. ഇതൊക്കെ പിടിയിൽ വെച്ചുകൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ട് ഒരു വലിയ വിഭാഗീയത ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമം ആ കാലത്ത് നടത്തി. സമസ്തയുടെ ചരിത്രത്തിൽ ദാരുണമായ ഒരു സംഭവമായിരുന്നു, ഒരു ചരിത്രമായിരുന്നു അത്. എത്രത്തോളം എന്ന് വെച്ചാൽ, ബഹുമാന്യനായ കെ അബൂബക്കർ ഹസ്രത്ത് പട്ടിക്കാട് ജാമ്യനൂരിയിൽ ഞങ്ങളുടെ ഉസ്താദായിരുന്നു, പിന്നീട് സമസ്ത കേരള ജമിയത്തിന്റെ അധ്യക്ഷനായി മൺമറഞ്ഞു പോയ മഹാനാണ് കെ ഹസ്രത്ത് ഉസ്താദ്. അവർകൾ നവറല്ലാഹു മർക്കദവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് അന്നത്തെ ഒരു വാരികയിൽ, നമ്മുടെ വാരികയിൽ ഹെഡിങ് കൊടുത്ത ലേഖനം ഇങ്ങനെയായിരുന്നു: ഒരു വേശ്യയും കുറേ ബ്രോക്കർമാരും. ഞാൻ നിങ്ങൾക്ക് അന്നത്തെ ആ രൂക്ഷത മനസ്സിലാക്കി തന്നെ പറയാണ്, വേശ്യ എന്ന് പറയുന്നത് കെ ഹസ്രത്ത് ഉസ്താദിനെ കുറിച്ചാണ്, ബ്രോക്കർമാർ എന്നാണ് അറിയ ഒപ്പം നിൽക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ. അങ്ങനത്തെ ഉദാഹരണങ്ങൾ ധാരാളം അങ്ങനെ പച്ചയായി എഴുതാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. മഹാനായ മർഹൂം സി എച്ച് ഹൈദറസ് മുസ്ലിയ നവറല്ലാഹു മർക്കദ, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഒദായിൽ നടക്കുന്ന ഒരു സുന്നി സമ്മേളനവുമായി ബന്ധപ്പെട്ട് അരീക്കോട് ഒരു പരിപാടി വച്ചപ്പോൾ ഹൈദറസ് മുസ്ലിയാർ സൂഫി വര്യനാ, അദ്ദേഹം പ്രസംഗിക്കാന്നപ്പോൾ ഈ മക്കൾ കൂക്കി വിളിച്ചു. പട്ടിക്കാട് ജാമ്യനൂരിയിൽ എനിക്കറിയാം എൻ്റെ അനുഭവം, 90% കുട്ടികളും ഈ ലൈനിലേക്ക് മാറ്റിമറിക്കപ്പെട്ടവർ. എന്നിട്ട് സമസ്തയുടെ യുവജന നേതാക്കൾ അവിടെ വന്നാൽ താഴത്ത് കണ്ടാൽ മുകളിൽ നിന്ന് ഒരുമിച്ച് കൂക്കുന്ന ശൈലി, നിങ്ങൾ ഓർത്ത് നോക്കൂ, പട്ടിക്കാട് ജാമ്യനൂരിയിൽ അങ്ങനെ മലീമസമായി വളരെ പ്രയാസകരമായൊരു സാഹചര്യം. രാഷ്ട്രീയ രംഗത്ത് ഇതുപോലെ മുസ്ലിം ലീഗിനെ ഒരു പക്ഷത്ത് നിർത്തി മറുപക്ഷത്തിന് മുഴുവൻ പിന്തുണ കിട്ടാൻ വേണ്ടി അതിനാവശ്യമായ കരുക്കൾ നീക്കി അത്തരം സ്ഥാനാർത്ഥികളെ പ്രത്യേകം വിജയിപ്പിക്കാൻ സുന്നി പാർലമെന്ററി ബോർഡ് എന്ന പേരിൽ ബോർഡ് രൂപീകരിച്ച് പരസ്യമായി ആഹ്വാനം ചെയ്ത് കൃത്യമായി ഒരു ഗ്രൂപ്പിനെ കൂടെ നിർത്താൻ ആവശ്യമായ എല്ലാ നീക്കങ്ങളും അന്ന് നടത്തി എന്ന് ചരിത്രപരമായ സത്യം മാത്രമാണ്. ആ ഘട്ടത്തിൽ മഹാനായ ഉസ്താദ് അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയ തഹമ്മദ് മുസ്ലിയ നവറല്ലാഹു മർക്കദ, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തെ മുസ്തജാബു ദഅവ എന്നാണ് അനൗൺസ്മെന്റ് ചെയ്യുക പറയുക, മുസ്തജാബു ദഅവ റഈസുൽ മുഹഖഖീൻ കണ്ണിയ തഹമ്മദ് മുസ്ലിയ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ഈ സദസ്സിലേക്ക് വരെ എങ്ങനെ പറയാം, ദുആക്ക് ഇജാബത്തുള്ള ആളായിരുന്നു. ആ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ ഹറാമ് ചെയ്യാത്ത ആളുകളുണ്ടോ? നമ്മുടെ മൊബൈൽ ഇങ്ങനെ തുറന്നിട്ട് കാണാൻ പറ്റാത്തൊരു ചിത്രം കണ്ടാൽ, അല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ, കണ്ണിൽ പെട്ടാൽ ഉടനെ കണ്ണ് താഴ്ത്തിയാൽ കുറ്റല്ല, പിന്നെയും ഒരു സെക്കൻഡ് നോക്കിയാൽ ഹറാമാ ചെയ്തത്. അങ്ങനെയുള്ള ഹറാമ് മൂപ്പരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പരമപരിശുദ്ധനായ ഒരു നല്ല മനുഷ്യൻ, മഹാപണ്ഡിതൻ. വലതു ഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താ, പക്ഷേ അദ്ദേഹം തുപ്പിയിട്ടില്ല. ഒരിക്കൽ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, കണ്ണിയത്ത് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താദാ, അവരൊരുമിച്ച് കണ്ണൂരിലേക്ക് ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. വഴിയിൽ നിസ്കരിക്കാൻ കയറി, നിസ്കാരം കഴിഞ്ഞിട്ട് ചെറുശ്ശേരി ഉസ്താദ് സലാം വീട്ടിൽ ഉടനെ എഴുന്നേറ്റിട്ടില്ല, മുപ്പരാ ദിക്റും തുഴയും കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. വണ്ടിയിൽ കയറി ഇരുന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദ് അതിനെ വാർത്തയ്ക്ക് നല്ലവണ്ണം ഉണ്ടല്ലോ, ജയന്തി മുസ്ലിയാരെ ജയന്തി മുസ്ലിയാരെ, ഈ യാത്രയിലൊക്കെ ദിക്റും തുഴയും വണ്ടിയിൽ നിന്ന് നടത്തിയാൽ പോരെ, ഞാൻ നിങ്ങൾ എണീക്കും പോന്ന് വിചാരിച്ച് കുറെ ഇങ്ങനെ പൊന്തും, പിന്നെയും അവിടെ തന്നെ ഇരിക്കും, പിന്നെയും പൊന്തും, നിങ്ങൾ എണീക്കണില്ല, എനിക്ക് ഇരിക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഇമാമ എഴുന്നേൽക്കുന്നതിന് മുമ്പ് മഹ്മൂമ എഴുന്നേൽക്കൽ കറാഹത്താണല്ലോ, അതുകൊണ്ട് ഞാനവിടെ അങ്ങനെ പിടിച്ചിരുന്നതാണ്. ഒരു കറാഹത്തും ചെയ്യാത്ത മനുഷ്യൻ. മൂപ്പർ മനസ്സ് അറിഞ്ഞൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് കബൂലാക്കി ഒരുപാട് സംഭവങ്ങളുണ്ട്. അദ്ദേഹം അഭിവന്ദനായ ഷംസുലമ ഇ കെ ഉസ്താദ്, വലിയ മഹാനല്ലേ അദ്ദേഹം?
അദ്ദേഹത്തിൻ്റെ മർത്തബ ശരിക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചരിത്രം അനുഭവം പറയുന്നത്. ഇപ്പോൾ ഷാഫി മദ്ഹബിലെ ആധികാരികമായ ഗ്രന്ഥമാണ് തുഹ്ഫ, 10 വാള്യുണ്ട്. ലോകത്തെ ഷാഫി മദ്ഹബിൻ്റെ മുഴുവൻ ആളുകളും ഒരു ഫത്വക്ക് ആധാരമായി കാണുന്ന പ്രധാനപ്പെട്ട കൃതി ഈ തുഹ്ഫയാണ്. തുഹ്ഫയിലെ മസ്അല ഫൈനല. ആ തുഹ്ഫ ഇങ്ങനെ ഓതിക്കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം ചില സ്ഥലത്ത് അദ്ദേഹം നേരിട്ട് പറയും, ഇബ്ന് ഹജർ തങ്ങളെ, നിങ്ങൾക്ക് അവിടെ ആ കാര്യം മനസ്സിലായിട്ടില്ല. എൻ്റെ മഷായിഖ്മാർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെയായിരുന്നു എഴുതേണ്ടിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം എഡിറ്റ് ചെയ്ത് അവിടെ പറഞ്ഞു കൊടുക്കുന്ന ആ പദം വളരെ ഫിറ്റായിരിക്കും, ആ വാക്ക് മാറ്റി ആ വാക്കവിടെ വെച്ച് കൊടുത്താൽ. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതവിടെ ഇന്ന അസ്സലാമു അലൈക് യാ ഷെയ്ഖന എന്ന് പറഞ്ഞ് സലാം പറയും, ഇവിടെ ഇന്ന ഷെയ്ഖിൻ്റെ കബറുണ്ട് പേര് പറഞ്ഞ് അദ്ദേഹത്തെ നിർണയിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ പ്രത്യക്ഷത്തിൽ ചില ഉദാഹരണം പറഞ്ഞു. വലിയ മഹാത്മാവായിരുന്നു മഹാനായ ഷംസുലമയി കെ ഉസ്താദ്. അവരുൾപ്പെടെയുള്ള നമ്മുടെ നേതൃനിരയിലെ അന്നത്തെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബഹുമാനം തോന്നും കണ്ടാലും. എന്തോ ഒരു നല്ല കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. മൗലാന കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ, നവറല്ലാഹു മർക്കദ, നമ്മുടെ വിശുദ്ധ ഖുർആനിന് മലയാളത്തിൽ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ മഹാപണ്ഡിതൻ. എന്തൊരു നിഷ്കളങ്കതയായിരുന്നു അവർക്കൊക്കെ, എന്തൊരു ആത്മാർത്ഥതയായിരുന്നു. കോഴിക്കോട് SKSSF സമ്മേളനം വെച്ചിട്ട് ക്ഷണിക്കാൻ ചെന്നപ്പോൾ ഉസ്താദ് ചോദിച്ചു, ഞാൻ വരാം, പക്ഷെ ബസ്സിന് വരാൻ കുട്ടികളെ എനിക്ക് പ്രയാസമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ബസ്സിന് വരാൻ കഴിയില്ല, കാറിന് വന്നാൽ ഞങ്ങൾ കാറിൻ്റെ വാടകങ്ങൾ കൊടുക്കുമോ എന്ന് ചോദിച്ചു. തുറന്ന മനസ്സ്, ഓപ്പൺ മൈൻഡ്. ബഹുമാന്യനായ ഷെയ്ഖുന കെ അബൂബക്കർ അസ്റത്ത് പട്ടിക്കാട് ജാമ്യ നൂരി അറബിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം പുലർച്ചെ 4 മണി 3:30 ഈ സമയത്തൊക്കെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ വെളിച്ചമായിരിക്കും സുബ്ഹി വരെ. അപ്പം നമ്മൾ അന്വേഷിക്കും പിന്നീട് എന്താ ഉസ്താദ് ഇത്ര നേരത്തെ എന്നും എഴുന്നേൽക്കുന്നത്, തഹജ്ജുദാണെങ്കിൽ അത്യാവശ്യ സമയം പോരെ. അപ്പം അതിൻ്റെ കാര്യം മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞത് സ്വഹീഹുൽ ബുഖാരി മഹാൻ അവരുകളാണ് ക്ലാസ് എടുക്കുന്നത്. സ്വഹീഹുൽ ബുഖാരി ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ബർക്കത്താണ്, ഒന്ന് മുത്താല ചെയ്തിട്ട് ക്ലാസ്, എത്രയോ വട്ടം ക്ലാസ് എടുത്ത കിതാബാണ്, എന്നാലും അതിൻ്റെ അദബ് മര്യാദ ഒരു വട്ടം എടുക്കുന്ന ഭാഗം മുത്താല ചെയ്തിട്ട് പോകണം, അതിനുവേണ്ടി നോക്കി തീർക്കുക. വളരെ വിശുദ്ധനായ ഉസ്താദ് മൗലാന അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ, നവറല്ലാഹു മർക്കദ, മഹാപണ്ഡിതനും സൂഫിവര്യനുമായിരുന്നു, ഒക്കെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. മൗലാന കെ ടി മാനു മുസ്ലിയാർ, നവറല്ലാഹു, ഞാൻ ആ പണ്ഡിത നേരം മുഴുവൻ എണ്ണി പറയുന്നില്ല. അവരെ നമ്മളിങ്ങനെ കണ്ടാൽ തന്നെ, അവരോട് ബന്ധപ്പെട്ടാൽ തന്നെ അവരുടെ ഉദ്ദേശശുദ്ധിയും സത്യസന്ധതയും ഇഖ്ലാസും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനത്തെ പണ്ഡിതന്മാർ, സാഹചര്യം നോക്കി കരയുന്ന കാലഘട്ടം. അള്ളാഹുവേ, ഇങ്ങനെ ഈ തലമുറ വളർന്നു വന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ നിലനിൽക്കാൻ പ്രയാസമാണല്ലോ. സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കപ്പെടാൻ ഈ വലിയൊരു സംഘടനാ സംവിധാനം മഹാത്മാക്കൾ രൂപീകരിച്ചിട്ട് ഇത് വഴിതെറ്റിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആളുകൾ വളർന്നു വരുന്ന തലമുറ മൊത്തം അതിൻ്റെ കൂടെയാണല്ലോ, എന്ത് ചെയ്യും എന്ത് വഴി എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം. അത്തരമൊരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു വിദ്യാർത്ഥി സംഘടന സമസ്തക്ക് കരുത്ത് പകരുന്ന, സമസ്തയോടൊപ്പം നിൽക്കുന്ന, സമസ്തയുടെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിരയെ വളർത്തിയെടുക്കാൻ ഒരു സംഘടന അനിവാര്യമാണെന്നും അതിനാത്മാർത്ഥമായി നമ്മുടെ മഹാത്മാക്കൾ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഘടനയുടെ രൂപീകരണ പശ്ചാത്തലം ഒരുക്കുന്നത്. ഞാൻ ഓർക്കുകയാണ് ബഹുമാന്യനായ വാക്കോട് മൊയ്തീൻകുട്ടി വൈസയും ഈ വിനീതനും അന്നിങ്ങനെ സംഘടിത രൂപമല്ല. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങൾ അവരെ ചെന്ന് കണ്ടു. ഒരു റമദാൻ മാസം പച്ച പകല നല്ല ചൂടുള്ള സമയം, ബസ്സിനാണെന്നൊക്കെ യാത്ര, അന്നും ആർക്കും കാറില്ലാത്ത കാലമാണ്. എന്നിട്ട് തങ്ങളോട് ചെന്ന് ഈ സ്ഥിതിഗതികളെക്കുറിച്ച് പറ തങ്ങളും പറഞ്ഞു, വളരെ പ്രയാസകരമാണ് സാഹചര്യം, ഇങ്ങനെ പോയാൽ ഭാവി വളരെ ഭയാനകമായിരിക്കും, എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ തീരൂ തങ്ങൾ പറഞ്ഞു. നിങ്ങൾ ശ്രമിക്കുകയും ഇൻഷാല്ലാ അള്ളാൻ്റെ സഹായം ഉണ്ടാവുന്നത് തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ഓരോ മഹാന്മാരത്തിലും എല്ലാവരും സപ്പോർട്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ചെയ്തേ തീരൂ. അങ്ങനെ ബഹുമാന്യനായ അഭിവന്ദനായ ഷംസുലമ ഇ കെ ഉസ്താദിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ആശീർവാദങ്ങളോടുകൂടി എന്ന് പറഞ്ഞാൽ പോരാ, തികഞ്ഞ മാർഗനിർദ്ദേശങ്ങളോട് ഗൈഡൻസോടുകൂടിയാണ് ഈ SKSSF രൂപീകരണം വരെ എത്തി നിൽക്കുന്ന ഓരോ ചുവട് വെപ്പുകളും നടന്നത്.
അദ്ദേഹം വളരെ വലിയ ബുദ്ധിമാനായിരുന്നു. നമ്മൾ കുറേ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന വിഷയം അദ്ദേഹം തത്സമയം പറയും. നമ്മൾ കാര്യം ചെയ്ത് പറഞ്ഞാൽ അപ്പൊ ഒരു ആൻസർ പറയും, അത് കറക്റ്റായിരിക്കും. നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് തീരുമാനിക്കുന്ന വിഷയമായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി. ഓരോ ഘട്ടങ്ങളും, ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ സംഘടന രൂപീകരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല, നിലവിലുള്ള സംഘടന സമസ്ത രൂപീകരിച്ചതാ, അതിനെതിരെ വേറെ സംഘടന രൂപീകരിക്കാൻ പാടില്ല. നിങ്ങൾ അവർക്കുള്ള കുറ്റം ഉണ്ട്, ശരിയാണ്, ആ കുറ്റങ്ങളൊക്കെ വൺ ബൈ വണ്ണായി ക്രോഡീകരിക്കുക. അദ്ദേഹം വളരെ നല്ല ഭാഷയായിരുന്നു. വൺ ബൈ വണ്ണായി ക്രോഡീകരിച്ചിട്ട് ഒരു കുറ്റപത്രം നിങ്ങൾ തയ്യാറാക്കി, നിങ്ങൾ അംഗീകരിക്കുന്ന വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടിയിട്ട് സംസ്ഥാന കൺവെൻഷൻ വിളിച്ചുകൂട്ടി ആ കുറ്റപത്രം അംഗീകരിക്കുക, എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക, ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടും. എന്നിട്ട് അവരെന്ത് മറുപടി തരും നോക്ക്. അങ്ങനെ സംസ്ഥാന കൺവെൻഷൻ വിളിച്ചുകൂട്ടി, വിശാലമായ കുറ്റപത്രം തയ്യാറാക്കി, 19 കുറ്റങ്ങളുണ്ടായിരുന്നു, അടിസ്ഥാനപരമായ കുറ്റങ്ങൾ. അപ്പോഴാണ് നമുക്കെന്നെ ബോധ്യപ്പെട്ടത്, ഈ തെളിവുകൾ, ഇവർക്കെതിരെ പറയാൻ പറ്റിയ തെളിവുകൾ. ആ കുറ്റങ്ങൾ കൊടുത്തു, ഒരു മറുപടി അയച്ചു, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ശംസ്രമയുമായി ബന്ധപ്പെട്ട് ശംസ്രമ പറഞ്ഞു, അഡ്വൈസറി ബോർഡിൻ്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യാം എന്നാണ് മറുപടി കൊടുക്കുന്നത്. അപ്പം അവർ തയ്യാറായില്ല, അവർ മറുപടിക്ക് തയ്യാറാകാതെ വ്യക്തിപരമായി വീണ്ടും എഴുത്ത് കത്ത് കുത്തുകളൊക്കെ നടത്തി. അന്ന് ഫോണും കാര്യമൊന്നുമില്ല, കത്ത് വരും. പക്ഷേ മഹാന്മാരുടെ നേതൃത്വത്തിൽ അവർ ചർച്ചയ്ക്ക് തയ്യാറില്ലാത്ത സാഹചര്യം. അങ്ങനെ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോയി. ഞാൻ ആ വിശദമായ ചരിത്രത്തിൽ കടന്നു പോകുന്നില്ല. അവസാന ഘട്ടത്തിൽ ഇങ്ങനെ സംഘടന രൂപീകരിക്കുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു പശ്ചാത്തലം വരികയും അതുവഴി നിലവിലുണ്ടായിരുന്ന എല്ലാ യൂണിറ്റുകളും ഏറെക്കുറെ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ SKSSFൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. ഞാൻ സൂചിപ്പിച്ചത് ആ ശംസ്ലമയുടെ ഗൈഡൻസ് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ SKSSF രൂപീകരിച്ചപ്പോൾ സന്തോഷം നമ്മുടെ ആ പണ്ഡിത നേതാക്കളായിരുന്നു. കണ്ടിയത്ത് ഉസ്താദ് രൂപീകരിക്കുന്നതിൻ്റെ 2 മുമ്പ് ഞങ്ങൾ 2-3 ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചു. യാത്ര ചെയ്യാനൊന്നും സൗകര്യമുള്ള കാലഘട്ടം, കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ രജിസ്റ്റർ ചെയ്യുന്ന കാലഘട്ടത്തിൽ 934 മുഷാവറ മെമ്പറാണ് അദ്ദേഹം. അത്ര വയസ്സുണ്ടാവുമെങ്കിൽ ആലോചിച്ചാൽ അറിയാം, യാത്രയ്ക്ക് വളരെ പ്രയാസമാണ്. അവ ദുആ ചെയ്യിപ്പിക്കാൻ ചെന്നു. അദ്ദേഹം ഓരോ കാര്യങ്ങളും വിശദമായി ചോദിച്ചു. എന്നൊരു പച്ച മലയാളത്തിൽ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി. അത് നിസ്സാര കാര്യമല്ല. ഈ ഇരിക്കുന്ന നിങ്ങളുൾപ്പെടെ, കഴിഞ്ഞുപോയ നമ്മുടെ ആളുകൾ ഉൾപ്പെടെ, വരാൻ പോകുന്ന തലമുറകൾ ഉൾപ്പെടെ ഈ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം മനസ്സറിഞ്ഞ് ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. ഒരു ആശംസ ഈ സംഘടനയ്ക്ക് അദ്ദേഹം സ്വന്തം കൈപ്പടം നിങ്ങൾ എഴുതിക്കോ, ഞാൻ ഒപ്പുവെച്ച് തരാമെന്നാണ് ഒരു ആശംസ എഴുതി ഒപ്പുവെപ്പിച്ച് കൊണ്ടുവന്ന് അത് യോഗത്തിൽ വായിച്ചു, രൂപീകരണ യോഗത്തിൽ. മറ്റെല്ലാ നമ്മുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും, പ്രത്യേകിച്ച് യുവ നേതാക്കൾ, അഭിവന്ദനായ സുന്നികളുടെ രാജകുമാരൻ എന്ന് വിശേഷിക്കപ്പെടാവുന്ന മർഹൂം നാട്ടിക മൂസ മുസ്ലിയ നവറല്ലാഹു മർക്കദ, അഭിവന്ദനായ ഉസ്താദ് ജലീൽ ഫൈസി പുല്ലങ്കോട് ഉൾപ്പെടെയുള്ള നവറല്ലാഹു മർക്കദ, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ചില പണ്ഡിതന്മാർ, മുക്കം ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള കുറെ പണ്ഡിതന്മാർ, അവരുടെ നേതൃത്വം നന്നായി പ്രവർത്തിച്ചു. ഈ സംഘടന രൂപീകരിക്കപ്പെട്ടു. ഈ സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ അതൊരു വലിയ വിജയമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ കാണുന്നത് ഇഖ്ലാസിൽ മാത്രം, കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങൾ വിജയിപ്പിക്കാൻ, സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ സമസ്തക്ക് കരുത്ത് പകരുന്ന കീഴ്ഘടകമാണ് വേണ്ടത് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി അന്ന് ജീവിച്ചിരിക്കുന്ന ഈ മഹാപണ്ഡിതന്മാരുടെ ആശീർവാദത്തോടുകൂടി മാത്രം, അനുഗ്രഹാശിസ്സുകളുടെ ദുആയോടുകൂടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഈ പറയുന്ന SKSSF. ആ ഒരു ബഹുമാനം, ആ ഒരു സ്നേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന അന്നത്തെ ആളുകൾക്കുണ്ട്. ഉദാഹരണം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളോട് SKSSFൻ്റെ എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും എപ്പോഴും റെഡിയായിരിക്കും, കാരണം ആ ഒരു സ്നേഹമാണത്, ആ ഒരു ബന്ധമാണത്. അങ്ങനെ ഭക്തിയിൽ അധിഷ്ഠിതമായി സ്ഥാപിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം ഈ 32 SKSSF നടത്തിയ ജൈത്രയാത്രയിൽ എന്തൊക്കെ പരിപാടികളും സമരങ്ങളും ആ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരു പാളിച്ച SKSFനെതിരെ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വിദ്യാർത്ഥി സംഘടനയാകുമ്പോൾ, യുവജന സംഘടനയാകുമ്പോൾ തെറ്റുപറ്റും, സാധാരണ തിരുത്തേണ്ടി വരും. പക്ഷെ SKSSFന്റെ ചരിത്രത്തിൽ തിരുത്തപ്പെടേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, SKSSF ഒരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് സമരരംഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സമരം വിജയിച്ച പാരമ്പര്യമേ ഈ 32 കൊല്ലക്കാലം നമുക്ക് കാണാൻ സാധിക്കും. അതാ ഒരു ബറക്കത്ത്, മഹാത്മാക്കളുടെ ബറക്കത്ത്.
ഷംസുർമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അഡ്വൈസറി ബോർഡ് എസ് കെ എസ് എഫിന്റെ ചെയർമാൻ ഷംസുർമ ഇ കെ ഉസ്താദായിരുന്നു. അഡ്വൈസറി ബോർഡ് കൺവീനർ ഉസ്താദ് കെ ടി മാനുസ്ലേർ അവർക്കായിരുന്നു. രണ്ടുപേരുടെയും തറഞ്ഞ അള്ളാഹു ഉയർത്തി കൊടുക്കുമാരാക്കട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ മാർഗത്തിൽ തന്നെ പരിശുദ്ധമായ ദീനെ കളങ്കമില്ലാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നന്നായി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശംസ്രമം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഞാനൊരു അനുഭവം പറയാം. ആദർശ വിഷയത്തിൽ ഈ മുജാഹിദ് ജമാഅത്ത് ഇത്തരം ബിദായി കക്ഷികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട്. അഡ്വൈസറി ബോർഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യം കൂടി ആലോചിക്കണം എന്നായിരുന്നു അന്നിന്റെ ധാരണ ഞങ്ങൾ ഉൾപ്പെടെ. കാരണം നമുക്ക് സംഘടന വലിയ പരിചയമല്ലോ. അപ്പൊ എന്ത് തീരുമാനിക്കണം അവിടെ ചെന്ന് പറയും ഉപ്പരോട്. ഉപ്പര് പറഞ്ഞ വേഗം ആ ശരി അതും ശരി പിന്നെന്താ വേഗം പറഞ്ഞു വിടും ചെയ്യും. ഉപ്പര് അധിക സമയം ഇരുത്തുന്നില്ല. അങ്ങനെ ഒരു ദിവസം എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ടൗൺ ഹാളിൽ സിംബോസിയം നിശ്ചയിച്ചിരുന്നു. സിംബോസിയം നിങ്ങൾക്കറിയാം, എല്ലാ വിഭാഗങ്ങളും നമ്മളെ ആളുകൾ മാത്രമല്ല മറ്റു വിഭാഗം ആളുകളൊക്കെ ഉണ്ടാകും. ബഹുമാന പാണക്കാട് സയ്യിദ് സാദിഖ് ശിഹാബ്തങ്ങളാണ് പ്രസിഡന്റ്. ഈ കാര്യം ശംസ്രമയെ അറിയിക്കാൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ നിലയിൽ അറിയിക്കാൻ വേണ്ടി ഞാൻ പോയി ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അതും ഇപ്പം ശ്രദ്ധിച്ചില്ല. സിംബോസിയം ഒന്നും പറഞ്ഞ് ശ്രദ്ധിച്ചില്ല. വേറെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അതിനൊക്കെ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ എന്നാൽ അങ്ങനെ അങ്ങനെ വേഗം വേഗം പൂർത്തിയാക്കി. പിന്നെ പോരാ നേരത്തെ ഉപരോധിച്ചു. എടയ്ക്ക് എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ കോഴിക്കോട്ടൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ചെമ്പുണ്ട്, അത് കൊണ്ടുപോകാൻ കഴിയും. കാരണം എനിക്ക് ചെമ്പ് പൂശേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു കേടുന്ന ചെമ്പുണ്ട് ഇവിടെ. ഞാനിങ്ങനെ പകച്ചു നിന്ന് പടച്ചോനെ ഒരു ചെമ്പിനെ കൊണ്ട് കൊണ്ടുപോകാം. ഞാൻ ബസ്സിനാണ് ചെന്നും ചെയ്തിട്ടുള്ളത്, കാറിലാണെങ്കിൽ തിരക്കിടില്ല. ഞാനിങ്ങനെ ആലോചിച്ചു നിന്നു. അല്ലാതെ അവിടെ ചെമ്പ് പൂശണ സ്ഥലം എനിക്കറിയില്ല കോഴിക്കോട്. ഇവിടെ ചെമ്പുണ്ട് കൊണ്ടുപോകാൻ. പിന്നെ എനിക്കിങ്ങനെ മറുപടി പറയാൻ കഴിയില്ല. കഴിയില്ലെന്ന് പറയാൻ പറ്റൂല മൂപ്പരോടല്ലേ. കുറേ ഞങ്ങനെ മിണ്ടാന്നപ്പോൾ മൂപ്പര് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, ചെമ്പ് പൂശ സിംബോസിയം അതൊന്നും അല്ല നമുക്ക് വേണ്ടടാ. അപ്പൊ സിംബോസിയത്തെ കുറിച്ചാണ് മൂപ്പര് പറയാൻ പോണത്. എസ് കെ എസ് എഫിന് സിംബോസിയം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടാണ് മൂപ്പര് പറയുന്നത് അത് സിംബോസിയം ചെമ്പ് പൂശയം നിങ്ങൾ പറഞ്ഞിട്ട് ചെമ്പ് പൂശലാക്കി മാറ്റിയത്. സത്യത്തിൽ ചെമ്പ് പൂശലല്ല വിഷയം. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അതൊന്നും നമുക്ക് വേണ്ടടാ. പിന്നെ മൂപ്പര് ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ആളുകളായിരിക്കും ഈ സദസ്സിലൊക്കെ ഉണ്ടാകുക. ആ മറ്റുള്ളവരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആശയം അവരെ ആശയം അല്ലെങ്കിൽ അവരെ പ്രസംഗം നമ്മളെ ആൾക്കാരെ കേൾപ്പിക്കുന്നത് ന്യായമല്ല. തീർച്ച അവരാളുകൾ ആരും ഈ സദസ്സൊക്കെ വരുമില്ല. അപ്പോൾ നമുക്ക് ആത്യന്തികമായി നഷ്ടം ഉണ്ടാവുള്ളൂ, അതിൻ്റെ ആവശ്യമല്ല എന്ന് പറഞ്ഞു. ഉടനെ സാധിക്കൽ തങ്ങളുമായി ബന്ധപ്പെട്ട് ആ സിംബോസിയം നിർത്തിവെക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ബിദായി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി അതുപോലെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി, ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പരിപാടി ഒരു കാരണവശാലും മഹാനായ ശംസുർമ ഇ കെ ഉസ്താദ് അനുവദിച്ചിരുന്നില്ല. സമസ്ത കേരള ജനങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടും തീരുമാനവും അത് തന്നെയാണ്. ആ നിലയിൽ നമ്മുടെ ആദർശ വിഷയത്തിൽ സംഘടനാപരമായ നിലപാടിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽമ രൂപീകരിക്കപ്പെട്ടത് ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നല്ലോ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മറുഭാഗത്തുള്ളത് ബിദഅത്തുകാരാണ്, മതനവീകരണവാദികൾ. മതത്തിൽ നവീകരണം ആവശ്യമാണ്, പഴയ പോലെ പോരാ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അത്തരം ആളുകളുമായുള്ള ഈ കൂട്ടുകെട്ടും ബന്ധങ്ങളും ആ കാലത്ത് ഒരു പണ്ഡിതന്മാരും അനുവദിച്ചിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല. ആ സമസ്ത എടുത്ത തീരുമാനത്തിൻ്റെ കൂടെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കാരണം അവർക്കറിയാം അത്തരം ഒരു നീക്കം ആത്യന്തികമായി അപകടകരമായിരിക്കും എന്ന്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ പ്രശ്നത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിദഅത്തുകാരുമായുള്ള അയഞ്ഞ സമീപനവും കൂട്ടുകെട്ടും ബന്ധങ്ങളും ആത്യന്തികമായി നമ്മുടെ ആളുകളെയാണ് സാരമായി ബാധിക്കുക. അപ്പം നമ്മൾ മുജാഹിദ് ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പരിപാടിക്ക് പോലെ നമ്മളെ പരിപാടിക്ക് വിളിക്കും, അങ്ങനെ കൂട്ടുകെട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ സുഹൃത്തുക്കളെ അവർക്ക് വളരെ വേഗം വല വീശി പിടിക്കാൻ പറ്റും. എന്നാൽ തിരിച്ച് നമുക്ക് അവരെങ്ങോട്ട് കൊണ്ടുവന്നൂടെ നിങ്ങൾ വിചാരിക്കും. ആ ബന്ധത്തിലൂടെ ഒരിക്കലും സാധ്യമല്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഈ ബിദഅത്ത് ബിദഅത്ത് എന്നാൽ കൽ കലബി, അത് പേവിഷം പോലെയാണെന്ന്. പേവിഷം കലബ് കലബ് എന്നാൽ
പട്ടി കടിച്ചാൽ ചില വിഷമുള്ള പട്ടികളുണ്ട് സമയത്ത് ചില സീസൺ അതിന് പേവിഷം എന്നാ പറയാം. അള്ളാഹുവിൻ്റെ ഹബീബിനൊരു ഒരു ഒരു മുഴുജിസത് കൂടി അത്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം തങ്ങൾ പറഞ്ഞ ഉദാഹരണം വളരെ പ്രസക്തം. ഇന്നും പേവിഷത്തിന് ചികിത്സ കണ്ടെത്തിയിട്ടില്ല, ആധുനിക മെഡിസിനിൽ ചികിത്സ ഇല്ല. ആൾ പേവിഷം ബാധിച്ചാൽ മരിച്ചു പോകല്ലാതെ ഒരു കൂട്ടിലിട്ട് അടച്ച് അങ്ങനെ മരിച്ചു പോകല്ലാതെ വേറെ രക്ഷാമാർഗ്ഗമല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഇന്നഹു സയഖ്റുജു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് പിൽക്കാലത്ത് പുറപ്പെടും അഖ്വാമുൻ, ചില ആളുകൾ. തതജാറാ ബിഹിമുൽ അഹ്‌വാ, ബിദ്അത്തുകൾ നവീന ചിന്തകൾ അവരുടെ സിരകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കമാ യതജാറൽ കലബു ബിസ്വാഹിബിഹി, പേവിഷം അത് ബാധിച്ച ആളിലൂടെ സിരകളിലൂടെ സഞ്ചരിക്കും പോലെ. ലാ യബ്ഖ മിൻഹു ഇർഖുൻ വലാ മിഫ്സലുൻ, പേവിഷം ബാധിച്ചാൽ ഒരു ഞരമ്പും ബാക്കില്ല, ഒരു സന്ധിയും ബാക്കില്ല, എല്ലായിടത്തും പ്രസരിക്കും. ഇതുപോലെ ബിദ്അത്ത്, ബിദ്അത്ത് ബാധിച്ചാൽ മൊത്തം പ്രസരിക്കും. അത് പിന്നെ കലബ് പോലെയാണ്, കലബിന് പരിഹാരമല്ല പേവിഷത്തിന്. അതുപോലെ ബിദ്അത്ത് പെട്ടാൽ ആ ബിദ്അത്തുകാരനായി മരിച്ചു പോകല്ലാതെ തിരിച്ചു വരാൻ വളരെ സാധ്യത കുറവാണെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ വിഷയത്തിൽ കണിശമായ നിലപാടാണ് നമ്മുടെ നേതാക്കന്മാർ നമുക്ക് തന്നിരുന്ന പാഠങ്ങൾ. നാട്ടിക മുസ്ലിംസിലെ ഒരു ഉദാഹരണം പറയാറുണ്ട്, ബിദ്അത്തുകാരുമായുള്ള ബന്ധം സന്യാസിൻ്റെ താടി പോലെ ആയിരിക്കും. സന്യാസിയുടെ വിശ്വാസം ഒരു കാരണവശാലും ഒരു ജീവനും കൊല്ലാൻ പാടില്ല എന്നാണ്. അവൻ നീണ്ട താടിയുണ്ട് സന്യാസിക്ക്, സന്യാസിൻ്റെ താടിൻ്റെ ഉള്ള ഒരു മുടി ഒരു ഒരു ഉറുമ്പ് കിട്ടും. ഉറുമ്പിനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ തെരഞ്ഞാലും കിട്ടൂല. ശരിക്കും മാന്തിയാൽ ചത്താലോ, കൊല്ലാൻ പാടില്ലല്ലോ. സഹിച്ചുകൊണ്ട് സന്യാസി ഇങ്ങനെ നടത്തും. അവസാനം നല്ലൊരു ഉറുമ്പിൻ്റെ കൂട് കണ്ടെത്തി. ഇത് തിരക്കിടല, ഈ താടികൾ വെച്ചുകൊടുത്താൽ ഈ ഉറുമ്പ് ഇറങ്ങിയാൽ കൂട്ടത്തുകൾ പോയിക്കോളും എന്ന് വിചാരിച്ചു. പറയും അങ്ങനെ താടി നേരെ ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി വെച്ചു. എന്താ സംഭവിക്കുക? ആ ഉറുമ്പൊക്കെ ഇങ്ങോട്ട് കയറും. ഇതുപോലെ ആയിരിക്കും ബിദ്അത്തുകാരുമായുള്ള ബന്ധം. ആ ബന്ധം നിമിത്തം നമ്മുടെ ആളുകൾ അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയല്ലാതെ ഒരു കാരണവശാലും ബിദ്അത്തുകാരെ സുന്നത്യമാത്രേ കിട്ടാനിടയില്ല എന്ന് ബഹുമാനനായ മഹാനവറുകൾ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. ആ ഒരു വിഷയത്തിൽ കണിശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലം 32 വർഷക്കാലം സംഘടന വളരെ കൃത്യമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സംഘടന ചരിത്രത്തിൽ സുന്നത്ത് ജമാഅത്തിന് നയ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം നടന്നതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഷംസുലമ എന്തൊക്കെയാണോ SKSSFനെ കൊണ്ട് ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ മഹാനവറുകൾ പറയുകയും അതൊക്കെ പിൽക്കാലത്ത് നടപ്പിൽ വരികയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നാവിൻ്റെ വില. ഷംസുലമ എപ്പോഴും പറയും, എടാ നിങ്ങൾക്ക് സ്വന്തമായൊരാസ്ഥാനം വേണം, നിങ്ങൾക്ക് സ്വന്തമായൊരാസ്ഥാനം വേണം. അങ്ങനെയാണ് കോഴിക്കോട് ഇസ്ലാമിക് സെൻ്റർ സ്ഥലം കച്ചവടം ചെയ്തത്. ആ സ്ഥലം കച്ചവടം ചെയ്യുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ അദ്ദേഹം തന്നെ വന്നു. വലിയ സ്നേഹമായിരുന്നു ഈ സംഘടനയോട്. പിന്നെ അദ്ദേഹം എപ്പോഴും പറയും, എടാ നിങ്ങൾക്ക് സ്വന്തമായൊരു പത്രം വേണം, നമുക്ക് നിങ്ങൾക്ക് സ്വന്തം. കാരണം ഈ ടീമിനോട് മുമ്പേ വളരെ സ്നേഹവും ആദരവും ബഹുമാനവുമായിരുന്നു. ആ പത്രം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ സുപ്രഭാതം തിരപ്പത്രം യാഥാർത്ഥ്യമായി. ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ആ വരച്ച വരയിലൂടെ, വരക്കൽ തങ്ങൾ വരച്ച വരയിലൂടെ SKSSF മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ മാർഗത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള ഒരു ബറക്കത്തുള്ള പാർട്ടി ആയതുകൊണ്ട്, മഹാത്മാക്കളുടെ ദുആയുള്ള പാർട്ടി ആയതുകൊണ്ട് ആത്മാർത്ഥമായി സജീവമായി ഈ മേഖലയിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുക. ദയാനിധിയെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട്